പതിനയ്യായിരത്തിലധികം വോട്ട് പുതുപ്പള്ളിയിൽ പിടിച്ചിട്ടുള്ളവരാണ് ബി ജെ പിക്കാർ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഉണ്ടായിരുന്നു 11,000-ൽ അധികം വോട്ട്. ഇക്കുറി ബി ജെ പിയുടെ ദേശീയ നേതാവായ രാധാമോഹൻ അഗർവാൾ നേരിട്ടിറങ്ങി പ്രചരണം ഏകോപിപ്പിച്ചു. വില്ലാളി വീരനായ ആന്റണി പുത്രൻ അനിൽ മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്ത് ലിജിനെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തി. എന്നിട്ടും സംഭവിച്ചത് ബി ജെ പിക്ക് 7,000 എത്താനായില്ല വോട്ട് എന്നുള്ളതാണ്. എന്നു പറഞ്ഞാൽ ബി ജെ പി അവിടെ ഈ ഘോരഘോരം നടത്തിയ പ്രചരണമൊന്നും ജനങ്ങൾ അംഗീകരിച്ചില്ല എന്നത്. ക്രൈസ്തവരെ കൂടെ നിർത്താൻ നടത്തിക്കൊണ്ടിരിക്കുന്ന പരിശ്രമങ്ങൾ, ഗണപതിയുടെ മിത്ത് വിവാദം, മോദിയുടെ ഭരണനേട്ടം, NDA എതിരിടുന്നതിനുള്ള ഇന്ത്യാ സഖ്യം, ആ ഇന്ത്യാ സഖ്യത്തിലെ രണ്ടു കക്ഷികൾ ഇവിടെ എന്തിനു മത്സരിക്കുന്നു, അവർക്കൊരുമിച്ച് നിന്ന് മത്സരിച്ചൂടെ എന്നുള്ള ചോദ്യം. അപ്പോൾ കേരളത്തിൽ ഇനി നടക്കാൻ പോകുന്നത് UDF-ഉം LDF-ഉം തമ്മിലുള്ള മത്സരമല്ല, ഇന്ത്യാ സഖ്യവും BJP-യും തമ്മിലുള്ള മത്സരമാണ് എന്നൊക്കെ കൊട്ടിപ്പാടി നടന്ന BJP-ക്കാർ കേൾക്കുന്ന ഈ വലിയ തിരിച്ചടി ചെറുതല്ല. കേരളത്തിൽ ഇനി ഇവർ എന്തു പറഞ്ഞാലും ഏശാൻ പോകുന്നില്ല എന്നതിൻ്റെ അടയാളപ്പെടുത്തലാണത്. അല്ലെങ്കിൽ കഴിഞ്ഞ തവണ നേടിയ വോട്ടിൻ്റെ ഒരോട്ടെങ്കിലും കൂടുതൽ നേടാൻ BJP-ക്ക് സാധിക്കണമായിരുന്നു. ക്രൈസ്തവരെ മുഴുവൻ സ്വാധീനിക്കാൻ കഴിവുള്ള അമാനുഷിക പ്രതിഭയാണ് എന്ന് പറഞ്ഞാണല്ലോ അനിൽ ആന്റണിയെ BJP-ക്കാർ ചുമന്നുകൊണ്ട് നടക്കുന്നത്. ദേശീയ നേതൃത്വം അങ്ങനെയൊക്കെയാണ് തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. ദേശീയ വക്താവ് വരെ ആക്കി കളഞ്ഞു, സെക്രട്ടറി ആക്കി, അത് കൂടാതെ ഒരു പോസ്റ്റ് കൂടി. ഇവിടെയൊക്കെ BJP-ക്കാർ തേരാപാര കഷ്ടപ്പെട്ടവർ നടക്കുമ്പോഴാണ് ഈ ആന്റണി പുത്രനെ ഇങ്ങനെയൊക്കെ പട്ടം നൽകി BJP ആദരിക്കുന്നത്. അയാളുടെ മാറ്റത്രയെന്ന് ഉരച്ചു നോക്കാനുള്ള ഒരു വേദി കൂടിയായി BJP ഇതിനെ കണ്ടാൽ അവർക്ക് കാര്യം ബോധ്യപ്പെടും. BJP-ക്ക് ഇനി കേരളത്തിൽ ഏതെങ്കിലും തരത്തിൽ ക്ലച്ച് പിടിക്കാൻ സാധിക്കില്ല. BJP-ക്കാർ പറയുന്നത് ഞങ്ങൾ ഉമ്മൻചാണ്ടിയോട് ആദരം കാണിച്ചു എന്നാണ്. PT തോമസിൻ്റെ മരണത്തിന് ശേഷം തൃക്കാക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഞങ്ങൾ PT തോമസിനോട് ആദരം കാണിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ജയിക്കുന്ന സ്ഥാനാർത്ഥികളോടൊക്കെ ആദരം കാണിക്കുന്നതിന് വേണ്ടി BJP-ക്കാർ കേരളത്തിൽ പ്രവർത്തിക്കേണ്ട കാര്യമില്ലല്ലോ. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ BJP കേരളത്തിൽ ഇനിയും വട്ടപൂജ്യമായി തുടരുമെന്നുള്ളതിൻ്റെ കൃത്യമായ സൂചനയാണത്. അതുകൊണ്ടാണ് അവർക്ക് വോട്ട് ഉയർത്താൻ സാധിക്കാത്തത്. അല്ലാതെ BJP-ക്കാർ ഉമ്മൻചാണ്ടിയോട് ആദരവ് പ്രകടിപ്പിക്കേണ്ട കാര്യമെന്ത്? ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്നപ്പോൾ BJP-ക്കാർ ഉമ്മൻചാണ്ടിക്ക് ജയ് വിളിച്ച് നടന്നിരുന്നവരല്ലല്ലോ. ഇപ്പോൾ രാഷ്ട്രീയമായ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എന്നാൽ പിന്നെ അങ്ങ് ഉമ്മൻചാണ്ടിയോട് ആദരവാണെങ്കിൽ സ്ഥാനാർത്ഥിയെ നിർത്താതിരിക്കാമായിരുന്നു. ഞങ്ങൾ ഉമ്മൻചാണ്ടിയോടുള്ള ആദര സൂചകമായി സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല എന്ന് പറയാമായിരുന്നു. അത് ചെയ്യാത്തവർ തോറ്റ് തൊപ്പിയിട്ടപ്പോൾ ആ മണ്ഡലത്തിൽ യാതൊരു തരത്തിലുള്ള സ്വാധീനവും ചെലുത്താൻ സാധിച്ചില്ല എന്ന് വ്യക്തമാകുമ്പോൾ ക്രൈസ്തവർക്കിടയിൽ ഞങ്ങളിതാ മലമറിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നത് പൊള്ളയായ ഒരു പ്രചരണമാണ് എന്ന് ബോധ്യപ്പെടുമ്പോൾ കേരളത്തിൽ ഇനിയും UDF-ഉം LDF-ഉം തമ്മിലുള്ള പോരാട്ടം തന്നെയാണ് നടക്കാൻ പോകുന്നത് എന്ന് വ്യക്തമാകുമ്പോൾ അവർക്ക് പറയാം ഞങ്ങൾ ഉമ്മൻചാണ്ടിയോട് ആദരം കാട്ടിയെന്ന്. ഈ പറയുന്ന ആളുകൾക്ക് ബാക്കിയുള്ള നാട്ടുകാരുടെ വക ആദരം നൽകിയതാണ് ഈ ദയനീയ അവസ്ഥയ്ക്ക് കാരണമെന്ന് അവർ തിരിച്ചറിഞ്ഞാൽ മാത്രം മതി.